വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആറുമാസം മുമ്പ് അമ്മയ്ക്കൊപ്പം വാടാനപ്പള്ളിയിലെ ബാങ്കിൽ പോയി അവിടെ നിന്ന് കാണാതായ 17-കാരൻ അമൽ കൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്തയാണ് ഇപ്പോഴെത്തുന്നത്. പ്രവാസി മലയാളി കേറ്റുവ ഏങ്ങണ്ടിയൂർ ചാണാശ്ശേരി സനോജിന്റെയും ലൈബ്രേറിയൻ ശില്പയുടെയും മൂത്ത മകനും പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുമായ അമലിനെ മാർച്ച് 18 കാണാതായത്. മകനെയും കൂട്ടി ബാങ്കിൽ എത്തിയതാണ് അമ്മ. മകനെ പുറത്തു നിർത്തി ബാങ്കിൽ കയറി തിരിച്ചു വന്നപ്പോഴാണ് അമലിനെ കാണാതായതെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് മകന്റെ കയ്യിലുള്ള തന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. പിന്നെ പരാതി നൽകി അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. ഇതിനിടെയാണ് 6 മാസത്തിനിപ്പുറം അമലിന്റെ ചേതനയേറ്റ ശരീരം ബാങ്കിൽ നിന്നും 4 കിലോമീറ്റർ അപ്പുറത്തുള്ള അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. കാണാതാകുമ്പോൾ കൈവശമുണ്ടായിരുന്ന ATM കാർഡും മൊബൈൽ ഫോണും അമലിന്റെ ഫോട്ടോകളും ഇതിനൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. സിം കാർഡ് ഒടിച്ചു മടക്കിയതും ഫോട്ടോ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം പാടൂർ സ്വദേശിയായ പ്രവാസിയുടെ 15 വർഷത്തിലേറെയായി അടഞ്ഞുകിടന്ന വീട്ടിലായിരുന്നു മൃതദേഹം. വളപ്പിലെ കാട് വെട്ടാറുണ്ടായിരുന്നെങ്കിലും 6 മാസത്തിലേറെയായി വീട്ടിൽ ആരും കയറിയിട്ടില്ല. ഹോട്ടൽ നടത്തുന്നതിന് സ്ഥലം നോക്കി എത്തിയ വ്യാപാരിയാണ് മൃതദേഹം കണ്ടത്. അമലിന്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്ററിനുള്ളിലാണ് ഈ വീട്. കയറിലൂടെ തല ഊർന്നു തുടങ്ങിയ നിലയിലുള്ള മൃതദേഹത്തിന്റെ കഴുത്തിന് താഴെയുള്ള ഭാഗം കിടക്കുന്ന നിലയിലായിരുന്നു. ജീൻസും ഷർട്ടും ധരിച്ചിട്ടുണ്ട്. മരിച്ചത് അമൽ തന്നെയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയെങ്കിലും DNA പരിശോധനയ്ക്കു ശേഷമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കൂ. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ATM കാർഡിന് തകരാറുണ്ടെന്ന് അമൽ പറഞ്ഞതിനെ തുടർന്ന് അത് പരിഹരിക്കാൻ അമ്മ ഒപ്പം കൂട്ടുകയായിരുന്നു. അമ്മയുടെയും അമലിന്റെയും അക്കൗണ്ടുകൾ 2 ബാങ്കുകളിലായിരുന്നു. സ്വന്തം അക്കൗണ്ടുള്ള ബാങ്കിലെ ഇടപാട് തീർത്ത് അമ്മ അടുത്ത ബാങ്കിലേക്ക് പോകാനായി എത്തിയപ്പോഴാണ് പുറത്തു നിന്നിരുന്ന അമലിനെ കാണാതായത്. അതിന് ആഴ്ചകൾക്ക് മുൻപ് അമലിന്റെ അക്കൗണ്ടിൽ നിന്ന് 2 വട്ടമായി 10,000 രൂപ ഓൺലൈൻ പേയ്മെന്റ് ആപ്ലിക്കേഷൻ വഴി പിൻവലിച്ചതായി കണ്ടെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.